അഭിനയിച്ചപ്പോഴാ മനസ്സിലായത് ഗൈസ് അത് വിചാരിക്കുന്നത് വീട്ടിൽ നിന്ന് അമ്മയും ഇവളും അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് രണ്ടുപേരും ഡേഞ്ചർ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ രക്ഷപ്പെടും. നിങ്ങൾ കാണുന്നില്ലേ വന്നപ്പോ തൊട്ട് എന്റെ മണ്ടയിലാ കയറുന്നത്. എന്താ തോന്നിയത്? ആരാരെ ടാർഗറ്റ് ചെയ്യുന്ന? ഞാൻ വളരെ ഓപ്പൺ ആയിട്ടും ജെന്യൂൻ ആയിട്ടും സംസാരിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ കള്ളത്തരല്ല, അങ്ങനെ സത്യം പറയണയാ. അത് ഞങ്ങള് സ്ഥിരമുണ്ട്. രണ്ടുപേരും ഡേഞ്ചർ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് രക്ഷപ്പെടും. ഇപ്പൊ ഒരാള് അങ്ങനെ ഇപ്പൊ എന്തായാലും പറയാൻ പറ്റുന്നില്ല. കൊറേണ്ട്, ഏകദേശം ഇപ്പൊ ഇരുന്നപ്പോ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി. പണിയാണെന്ന് വെച്ച് ചെയ്തല്ല ശല്യം, അതെനിക്ക് മനസ്സിലായി. ചേച്ചിനെ കുത്തി കുത്തി ചോദിക്കുക, ചേച്ചിനോട് കൊറേ പ്രാവശ്യം ചോദിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ. നിങ്ങൾ രണ്ടുപേരും രണ്ട് സീരീസില് അഭിനയിച്ചിട്ടുണ്ടല്ലേ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് ആദ്യം അവര് വിളിച്ചപ്പോ തന്നെ എനിക്ക് പോവാൻ, എനിക്ക് അഭിനയിക്കാൻ അറിയാവുന്ന എനിക്ക് തന്നെ അറിയാൻ പാടില്ല കേട്ടോ, അത്ര അഭിനയിക്കാന്നും അറിയത്തില്ല, ഡാൻസ് കളിക്കും എന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ നിന്ന് അമ്മയും ഇവളും അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് നിന്റെ അഭിനയം സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടതാ. ഇതുണ്ടല്ലോ, ഇത് പറയുന്നതാണ് എന്റെ എല്ലാ അവസ്ഥയും പരിപാടി. എവിടെയെങ്കിലും പോവാന്ന് വെച്ചോ, എവിടെയെങ്കിലും പോവാണെങ്കിൽ അവിടെ ഇപ്പൊ ഷൂട്ടുണ്ട്, ഷൂട്ടിന് തൊട്ട് മുന്നേ വിളിക്കും, എടി എന്നെ കാണാൻ ഭംഗിയില്ലെന്നാ തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ എടി നീ സൂപ്പറാണ്, നീ അടിപൊളിയാണ്, നീ എന്ത് ചെയ്താലും കിട്ടില്ലാണെന്ന് പറയുമ്പോ ശരിയല്ലേ കൊള്ളാലേ പോയി ചെയ്യും എപ്പോഴും എന്നുണ്ട് എല്ലാ ദിവസവും. പക്ഷെ എനിക്ക് അന്ന് ആദ്യമായിട്ട് അഭിനയിക്കൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഇങ്ങനെ ഇവര് പറയും, ഞാൻ വിചാരിച്ചാ എനിക്ക് അഭിനയിക്കാൻ അറിയാന്ന് കേട്ടോ. അഭിനയിച്ചപ്പോഴാ മനസ്സിലായത് ഗൈസ് അത് വിചാരിക്കുന്ന ഒരു വിഷയമാണ്, അത് നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല. ശരിയാ, 19 വയസ്സ്. ആർദ്രയുടെ കുറിച്ച് ആ ഒരു സീരീസിൽ അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ എക്സ്പീരിയൻസ്, എനിക്ക് സത്യത്തിൽ അഭിനയിക്കാൻ പൊന്നുവിനെ പോലെ അല്ല, എനിക്ക് ഒട്ടും അതിനകത്തൊരു ഇതില്ല. പൊന്നു സീരിയലില് അതല്ല, ഇത് അങ്ങനെയല്ല, ഇവള് പറയുന്ന മൊത്തം കള്ളത്തരാ, ഞാൻ പറയുന്ന സത്യം. അല്ല ഞാൻ പറയാം സംഭവം എന്താ വെച്ചാൽ, ഇവള് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്, സീരിയൽ ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നേ വേറൊരു ആൽബം ചെയ്തിട്ടുണ്ട്, അങ്ങനെ രണ്ടു മൂന്ന്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഇവള് ഞാൻ ഈ സ്റ്റേജ് കയറി ഡാൻസ് കളിക്കുന്ന അല്ലാതെ ഒരു പരിപാടി ഞാൻ ചെയ്തു. ഞാൻ ഉക്രൈനിലായതുകൊണ്ട് ഇവിടെ നേരിട്ട് പോലും ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ സാധനം വന്നപ്പോഴത്തേക്ക് അത് ഇത് എഴുതിയ സ്ക്രിപ്റ്റ് എഴുതിയ കണ്ണൻ ചേട്ടൻ എനിക്ക് അറിയാവുന്ന ചേട്ടനാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ ചേട്ടനടുത്ത് പറഞ്ഞു, മോളെ നീ വരണം, നിനക്ക് പറ്റും, ഞങ്ങൾ നിനക്കൊണ്ട് ചെയ്യിപ്പിച്ചോളാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവളടുത്ത് പറഞ്ഞപ്പോൾ ഇവളും പറഞ്ഞു, നീ പറ്റും, നീ പോ. പിന്നെ ഏകദേശം ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരു ക്യാരക്ടറാ, ഒത്തിരി അങ്ങനെ അഭിനയിച്ച് തെളിയിക്കാനുള്ള ഒന്നും ഇല്ല. എല്ലാരും പറഞ്ഞു നീ അങ്ങനെ പോയി, നീ അങ്ങനെ നിന്നാമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പോയി, പക്ഷെ എനിക്ക് ഭയങ്കര പാടായിരുന്നു, നല്ല പാടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇടയ്ക്ക് വെച്ച് അവര് ഇങ്ങനെ എന്താ അത് ചെയ്യെന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങ് സങ്കടമായി, ഞാനും കരഞ്ഞു. എന്നിട്ട് ഞാൻ ഇവളെ വിളിച്ച് കരച്ചിലായിരുന്നു, അവിടെ ബാത്റൂമിൽ കയറി വിളിച്ച്, എനിക്കിതൊന്നും പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞു ഞാൻ കരച്ചിലായിരുന്നു. ഞാൻ അതിൽ സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. ഇവള് പക്ഷെ കരഞ്ഞില്ല. ഞാൻ എന്തൊക്കെ പൊട്ടത്തെറ്റാ അവിടെ കൊണ്ട് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കേണ്ടി എന്നെ ഓവർ ആക്കി ചാളാക്കുക, എനിക്ക് അഭിനയിക്കുന്ന അറിയാൻ പാടില്ല. ഡാൻസ് ഫിലിമിലേ കിട്ടുവാണെന്ന് കരുത, ഒരു ഫിലിമിലേ ചാൻസ് കിട്ടിയെന്ന് കരുതാ. അപ്പോ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോ കിട്ടിയെന്ന് വെച്ചാൽ തന്നെ ഷൂട്ടിന് ഫസ്റ്റ് ഡേ തന്നെ എന്നെ പറഞ്ഞിട്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ ക്യാരക്ടറിന് ഞാൻ ഷൂട്ടാൻ തോന്നി എന്നെ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യേണ്ടി വരുന്നതാണ് കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അത്യാവശ്യം എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ കയ്യിലുള്ളത്.